എല്ലാരും ചൊല്ലണോ, എല്ലാരും ചൊല്ലണോ കല്ലാണോ നെഞ്ചിൽ നിന്റെ, കല്ലാണോ നെഞ്ചിൽ നിന്റെ, ഞാനൊന്നു തൊട്ടപ്പോ നിലക്കുവിന്റെ എന്താണ് ഉണ്ടതയ്യ പോയി. ശരി ശരി. ഇന്ന് നമ്മുടെ മൈസൂർ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം നമ്മൾ കാലത്ത് തന്നെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഫുഡാണ് മെയിൻ. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് കഴിക്കാനായിട്ട് ഞാനെടുത്തത് പൂരിയും ദോശയാണ്. പിന്നെ കുറച്ച് കാണുന്നില്ല, അത് കേസരിയാണ് കേട്ടോ, അവരുടെ മെയിനായിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. അപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കേസരി കഴിക്കുന്നത്. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി മേടിച്ചതാണ്. മധുരമാണ്, റവയോണ്ടാന്ന് തോന്നുന്നു അവരുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ കഴിച്ചു. പിന്നെ അതിന് കറികളുണ്ടായിരുന്നു, നല്ല കറികളായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് സുഖവനം കാണാനാണ് നമ്മൾ പോയത്. മൈസൂർ സിറ്റിയിൽ തന്നെയാണ് സുഖവനം ഉള്ളത്. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ അവിടെ ഒന്ന് ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കടത്തിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേസ് നമുക്ക് മിസ്സായി പോയിട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം ദേ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ കമ്പനി ആയിട്ടോ, എല്ലാവരും നല്ല ജോളിയായിട്ട് ഒരു ഫാമിലി ആയിട്ട് നമ്മൾ പോവുകയാണ്. പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് നമ്മൾ എല്ലാവരുമായിട്ടും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്പനി ആയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇനി പോകുന്നത് കറാഞ്ഞി നെഹ്റു പാർക്ക്, അങ്ങനെ തോന്നുന്നുണ്ട് പേര്. അത് അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള പാർക്കും സൗകര്യങ്ങളുണ്ട്. പിന്നെ ബോട്ടിംഗ് ആണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനൊരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സുഖവനം മിസ്സായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇവിടെ ഒരുപാട് തരം പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. നമുക്ക് ഒരു ബോറടിക്കൊന്നുമില്ല, ഒരുപാട് കാഴ്ചകളുണ്ട് കുട്ടികൾക്ക്. ഇതായി ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കുട്ടികൾക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് അവിടെ അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല, നല്ല തണലാണ്, നല്ല സുഖമാണ്. ഇവിടെ എത്തി ഞങ്ങൾ ബോട്ടിങ്ങിന് കയറി കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒറ്റ ട്രിപ്പായിട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഓരോ സ്ഥലത്തിലും ഓരോ സമയം തന്നിട്ടുണ്ട്, അത്രയും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കയറിയത്. അപ്പം 15 സീറ്റിൻ്റെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ കയറിയത്. അപ്പം ഓരോരുത്തർക്ക് 50 രൂപ അങ്ങനെയാണ് ബോട്ടിങ്ങിനുണ്ടായിരുന്നത്. അപ്പോൾ അധികം പ്രായമായവരൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് പേര് 15 പേര് കയറി. സംഭവം നമ്മളെ കയറി ഇരുന്നപ്പോൾ ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇതിലെല്ലാവരും കൂടി ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ സേഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ആണ് പോയത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി നല്ല രസമായിട്ടാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ബോട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതായ ഒരു മൈസൂർ ഉള്ളൊരു മാളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടെ അടുത്ത് തന്നെയായിരുന്നു ഈ ഒരു മാളും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് വന്നു. നമ്മൾ ഫുഡ് കഴിച്ചു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി. നമ്മൾ സാധാ നമ്മുടെ ചോറ് തന്നെയായിരുന്നു കേട്ടോ, നമ്മുടെ കേരള മട്ടരി തന്നെയായിരുന്നു. പിന്നെ സാമ്പാർ, മീൻകറി, മീൻ വറുത്തത്, അതുപോലെ ചെറിയൊരു തോരൻ, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു. നമുക്ക് ഇവിടുത്തെ അരി കിട്ടാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. അവിടുത്തെ സാധാരണ പൊന്നിയരി അങ്ങനത്തെ അരിയൊക്കെയാണ് തോന്നുന്നുണ്ട് അവിടുത്തെ. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ പാക്കേജിലുള്ളതാണ് ഈ ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ പോയത് ടിപ്പുവിൻ്റെ ശവക്കല്ലറ കാണാനായിട്ടാണല്ലോ നമ്മൾ പോയത്. അപ്പം ആ ശവക്കല്ലറോടനുബന്ധിച്ച് അവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് കാണാനാണ് പോകുന്നത്. ഇവിടെയും ഈ കാണുന്ന ഫ്രണ്ടിലായിട്ട് കുറേ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഓരോന്ന് ആൾക്കാർ മേടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഇവിടെയുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇവിടെയും നമുക്ക് ചെരുപ്പുകൾ നമ്മൾ പുറത്ത് വയ്ക്കണം. അപ്പം നമ്മളതൊക്കെ പുറത്തൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലോട്ട് കയറിയത്.
നിർത്താൻ ഒരു ഭടൻ്റെ വെടിയേറ്റ് മരിച്ചു വീണ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ശിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യൂ ആണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് ടിപ്പു സുൽത്താൻ തടവുകാരെയൊക്കെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുവാനായിട്ട് പണി തീർത്തിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതിനെ വാട്ടർ ജയിൽ എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് തടവുകാരെയൊക്കെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുവാനായിട്ട് അവർ ഈ ഒരു ടിപ്പു സുൽത്താൻ ഈ ഒരു സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത്. കാവേരി നദിയിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിൽ വെള്ളം നിറച്ചിട്ട് ആൾക്കാരെ ഇതിനുള്ളിലേക്ക് ഇട്ട് അങ്ങനെ മുക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെതാ ഈ കാണുന്ന പീരങ്കി മേൽക്കുരയിൽ കാണുന്ന ദ്വാരത്തിലൂടെ വീണതാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ല, നമുക്ക് അങ്ങനെ ഗൈഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഓരോ ചരിത്രം നമുക്കറിയത്തില്ല, മറ്റുള്ളവർ പറഞ്ഞു തരുന്ന അറിവേ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് ബൃന്ദാവൻ ഗാർഡനിലോട്ടാണ്. മൈസൂർ ചെന്ന് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കാണേണ്ട മറ്റൊരു പ്ലേസ് ആണ് ബൃന്ദാവൻ ഗാർഡൻ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് നമ്മൾ പോകുന്ന സമയം എന്ന് പറയുന്നത് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം ആ ഒരു ബൃന്ദാവൻ ഗാർഡനിൽ കിട്ടിയാനേ. പക്ഷെ നല്ല എന്താ പറയുക, നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് തോന്നുന്നു മൈസൂരിലെ എല്ലാ ആൾക്കാരും അവിടെയായിരുന്നു എന്ന് തോന്നിപ്പോയി. നമ്മൾ ക്യൂ ഉണ്ടായിരുന്നു ഒരുപാട് അതിനുള്ളിലോട്ട് കടക്കാനായിട്ട്, കാരണം ഇവിടെ ടിക്കറ്റിന് ചാർജൊക്കെ വരുന്നുണ്ട്. അപ്പം അത് ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ചേട്ടനാണ് എടുത്തത്. നമുക്ക് ഭയങ്കര തിരക്കായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും തിരക്കായിരുന്നു കേട്ടോ. ബസ്സിനൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ലാണ്ട് കുറച്ച് ഒരുപാട് 1 കിലോമീറ്റർ മുമ്പാണ് പാർക്ക് ചെയ്തത്. നമ്മൾ അങ്ങോട്ടേക്ക് ഓടി നടക്കുകയായിരുന്നു, കാരണം അത്രയും ജനമായിരുന്നു അതിനുള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊന്ന് ഓടിച്ച് കണ്ടതിന് ശേഷം നമ്മൾ പിന്നെതാ പോകുന്നത് ഈ ഒരു പാലത്തിമക്കോടെ, ഈ ഒരു അണക്കെട്ടിൻ്റെ ഈ ഒരു പാലത്തിമക്കോടെ നമ്മൾ പോകുന്നത്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലേസർ ഷോ ഉണ്ട് വെള്ളത്തിൻ്റെ. അപ്പം അത് കാണാനാണ് ഏറ്റവും നമ്മൾ പോകുന്നത്. നല്ല രസം. നമ്മുടെ തൃശ്ശൂർ നെഹ്റു പാർക്കിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതൊരു 10 മിനിറ്റ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്യാത്തത് കൊണ്ട് തന്നെ പിന്നെ അത് ഉണ്ടായിരുന്നില്ല ഒരു പരിപാടി. പക്ഷേ ഇവിടെ ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഷോ കാണാനായിട്ട്. നല്ല രസമാണ്. ഇവിടുത്തെ കർണാടകയിലെ സോങ്ങുകളൊക്കെ വെച്ചിട്ട് നല്ല അതിനനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു എന്തൊരു ഭംഗിയാന്ന് പറയുക, കാണാനായിട്ട് ഒത്തിരി ആളുകൾ തന്നെ ഇവിടെ തന്നെ ഇത് കാണാനായിട്ടുണ്ട്. നമുക്ക് 6:30 ഷോയ്ക്കാണ് നമ്മൾ കയറിയത്. 6:30 to 7:00 വരെ 6 മണിക്കൂറോളം ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് 7:00 to 7:30 വരെ അങ്ങനെ ഒരു ഷോ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ പിന്നെയും അവർ ഷോയുടെ എണ്ണം കൂട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ 6:30 ഷോയാണ് കണ്ടത് കേട്ടോ. നല്ല രസമായിരുന്നു. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. നല്ല കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു നല്ലൊരു അനുഭൂതിയായിരുന്നു ഈ ഒരു സംഭവം കണ്ടപ്പോൾ തോന്നിയത്. നല്ല രസമായിരുന്നു. നമുക്ക് 6:30 സോങ് മാത്രമാണ് കേട്ടോ മനസ്സിലായത്. ബാക്കി കർണാടകയുടെ സോങ് ഒന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ഷോ നമ്മൾ ഫുള്ളായിട്ടിരുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇരുന്ന് കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. ചുറ്റും ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ നിറച്ച ആൾക്കാരായ കാരണം നമുക്ക് സ്ഥലമൊന്നും കിട്ടില്ല. നമ്മൾ നിന്നിട്ടാണ് കണ്ടത്. നല്ല കുഴപ്പമുണ്ടായില്ല. ആ പാട്ടിനും നല്ല സൗണ്ടും നല്ല കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണുവാനായിട്ട്. നമ്മളത് മുഴുവനായിട്ട് ഇരുന്ന് കണ്ടു കേട്ടോ. ഇതിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ.
ഇവിടുത്തെ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. കാരണം ഒത്തിരി തിരക്ക് ആവുന്നത് മുമ്പ്, കാരണം ഇരിക്കുന്നവരൊക്കെ പുറത്തേക്ക് ഒരുമിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ആകെ തിക്കും തിരക്കിലും പെടും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലോട്ടാണ് പോയത്. പക്ഷേ ഹോട്ടലിലോട്ട് എത്താനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. കാരണം നമുക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഷോ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലെത്തി. ഒരു 9:30 ആയിട്ടുണ്ട്. നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കുഴിമന്തി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കുഴിമന്തിയും പൊറോട്ട കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു, ഞാനതൊന്നും എടുത്തില്ല. കുഴിമന്തിയും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു. അപ്പം ആ ഫുഡ് നന്നായിട്ട് കഴിച്ചു. ഇന്ന് രാത്രിയും കൂടി നമ്മൾ ഒരു മൈസൂർ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം വെളുപ്പിനെ നമ്മൾ കുടകിക്ക് തിരിക്കും. അപ്പം അതിന് മുൻപായിട്ട് നമ്മൾ മൈസൂർ പാർക്ക്, നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് തന്നെ ഈ ഒരു ചേച്ചി ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ മൈസൂർ പാർക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അര കിലോ 150 രൂപ മറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ 2-3 പെട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് നമ്മൾ സുഖമായിട്ട് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം.